എല്ലാ മഞ്ഞ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ISLമായും ബന്ധപ്പെട്ട വിവിധ അപ്ഡേറ്റുകളിനെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. അതെ, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത്, നിലവിലെ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ റിപ്പോർട്ടുകളെല്ലാം അനുസരിച്ചുകൊണ്ട് ISL 10th സീസണിലെ മോസ്റ്റ് വാല്യുബിൾ ലെഫ്റ്റ് വിങ്ങേഴ്സിൻ്റെ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് FC ഗോപിയുടെ സൂപ്പർ താരമായിട്ടുള്ള നോഹ സദോരിയാണ്. താരമാവട്ടെ, താരത്തിന് 4 crore rupees മാർക്കറ്റ് വാല്യൂ ഉള്ളത്. രണ്ടാം സ്ഥാനം നിൽക്കുന്നത് മുംബൈ സിറ്റി FCയുടെ സൂപ്പർ താരമായിട്ടുള്ള ബിബിൻ സിംഗ് ആണ്. താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയാനുള്ളത് 2.6 crore rupees. മൂന്നാം സ്ഥാനം നിൽക്കുന്നതാവട്ടെ ഹൈദരാബാദ് FCയുടെ ഫിലിപ്പിയാണ്. താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയാനുള്ളത് 2.4 crore rupees. ഇതേപോലെ തന്നെ ബാക്കി 10 താരങ്ങളുടെ ലിസ്റ്റ് നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു കാര്യമെന്ന് പറയാനുള്ളത്, നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായും ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിലെ സൂപ്പർ താരമായിട്ടുള്ള ജീക്കൻ സിംഗിനെ ഈ വരുന്ന സമ്മറിൽ സ്വന്തമാക്കാനൊരുങ്ങി മോഹം ബഗാൻ സൂപ്പർ ജെയിൻസ്. എന്നാൽ ഈ ഒരു ഡീലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമില്ല എന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓൾറെഡി താരത്തിന് പരിക്കു പറ്റിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ സാധിക്കുന്നില്ല. താരം നിലവിൽ ഇപ്പോൾ വിശ്രമത്തിലാണ്. എന്തായാലും താരത്തിൻ്റെ പരിക്കുകളെല്ലാം മാറിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അടുത്തൊരു കാര്യമെന്ന് പറയാനുള്ളത്, നിലവിൽ ISL മോസ്റ്റ് വാല്യുബിൾ ക്ലബ്സിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ്. നമ്മുടെ ടീമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ ഇതിൽ രണ്ടാം സ്ഥാനത്താണ്. മൂന്നാം സ്ഥാനത്താവട്ടെ മുംബൈ സിറ്റി FCയുമാണ്. എന്തായാലും ഇതോടൊപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കായിക വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.